പ്രിയപ്പെട്ട ഒരു ആസിഫ് മാളികയാണ്. ഇന്ന് നമ്മൾക്ക് നല്ല ഒരുപാട് ഗസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മളെ മുനിസിപ്പൽ ചെയർമാൻ, അത് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും. നമ്മളെ കിബിർചാൻ അയൽവാസി, നമ്മളെ നാട്ടുകാരന് പ്രിയപ്പെട്ട അബ്ബാസ് ബീഗം സാർ, അതുപോലെ തന്നെ നമ്മളുടെ ഏൽനാട് മിൽക്കിൻ്റെ ഫൗണ്ടറാണ്, അതുകൂടാണ്ട് MD ആണ്. അതുപോലെ നമ്മളെ പ്രിയ സുഹൃത്ത് എൻ്റെ പെങ്ങളെ മകനുമായ നവാസിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അയൽവാസിയാണ്, അദ്ദേഹം എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നമ്മളൊരുപാട് സുഹൃത്തുക്കളൊക്കെ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളെ ചെയർമാൻ്റെ ഒരു പിന്നെ ആദരവ്, നമ്മളെ ആൻറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ആദരവ് ചെയർമാൻ വഴി ഇദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ഇദ്ദേഹം എന്ന് പറയുമ്പോഴേക്ക് 2018 മുതൽ 2024 വരെ പല അവാർഡുകൾ വാങ്ങിയിട്ട് യുവ ബിസിനസ് മാനിലെ അവാർഡുകൾ, അങ്ങനെ ഒരുപാട് അവാർഡുകൾ, ബാങ്ക് ഓഫ് ബറോഡയുടെ അവാർഡുകൾ, അതുപോലെ കൈരളി TV മമ്മൂട്ടി കൊടുത്ത അവാർഡുകൾ, അതുപോലെ 2024 മിനിസ്റ്റർ രാജീവ് മിനിസ്റ്റർ കൊടുത്ത അവാർഡ്, അങ്ങനെ ഒരുപാട് അവാർഡുകൾ വാങ്ങി നമുക്ക് ബിസിനസ്സിനൊരു അഭിമാനമായി മാറിയ പ്രിയപ്പെട്ട രാജീവ് സാർ, നിങ്ങളെ നമുക്ക് ഇങ്ങനെ ഒരു അവസരത്തിൽ കിട്ടിയത് വളരെ സന്തോഷം. ഈ ആൻറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് വേണ്ടിയിട്ട് ഈ ഒരു അവസരത്തിൽ ഉപയോഗിക്കുകയാണ്. അതുപോലെ നമ്മളെ ഇന്നത്തെ ഈ ഒരു അവാർഡ്, നമ്മളെ ചെറിയൊരു സ്നേഹ ഉപഹാരം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ചെയർമാൻ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഓക്കെ, കിട്ടുന്നില്ലേ ചെയർമാൻക്ക് രണ്ട് പറയാൻ. ആ, അതുപോലെ ചെയർമാൻക്ക് ഒരു പിന്നെ നമുക്കൊരു ഉപകാരം കൊടുക്കാനുണ്ട്. ആ, തീർച്ചയായും. നമ്മളെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമറായിട്ടാണ് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നത് ചെയർമാൻ. പക്ഷേ ഇന്ന് വന്നിരിക്കുന്നത് കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാനായിട്ടാണ്. അതൊരു അഭിമാനം തന്നെയാണ്. അപ്പം നമ്മളെ ഒരു ചെറിയൊരു ഉപകാരം നമ്മളെ ചെയർമാൻ കൊടുക്കുന്നത് നമ്മളെ ഭരതേട്ടനാണ്. അപ്പോൾ ഭരതേട്ടനെ ക്ഷണിക്കുകയാണ്. ആദ്യം ഷാള് കെബീർച്ച ഷാളിടെ ഇത് ഭരതേട്ടൻ കൊടുക്കുക. രണ്ടു വാക്ക് സംസാരിക്കാനും ഞാൻ ചെയർമാൻ കൊടുക്കുന്ന വരുന്നട്ട കൊടുക്കാം. അപ്പൊ രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടിട്ട് നമ്മളെ പ്രിയപ്പെട്ട ചെയർമാനെ ക്ഷണിക്കാണ്. നമുക്ക് എന്ത് അഭിമാനമാണ് നമ്മൾ എൻ്റെ നാട്ടുകാരൻ നമുക്കൊരു ചെയർമാനായിട്ട് കിട്ടിയതല്ലേ. സജീഷ് കുമാർ. സജീഷ് കുമാർ, നമ്മുടെ എവരുടെയും പ്രിയപ്പെട്ട സജീഷ് കുമാർ ഇതാ ഇവിടെ നമ്മളെ മുമ്പിൽ ഇരിക്കുകയാണ്. മിൽക്ക്, ഏത് മിൽക്ക്? ഇളനാട് മിൽക്ക്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മുടെ കബീർ വലശ്രീ വിളിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞതാണ്. അതായത് ചെറു മട്ടത്തിൽ തുടങ്ങിയ ഇന്ന് എത്രയോ കോടി അല്ല, ടേൺഓവർ 1000 കോടി ടേൺഓവർ ഉള്ള ഒരു വലിയൊരു മനുഷ്യനാണ് നമ്മുടെ മുമ്പിലുള്ളത്. അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് പറയുന്നത് നമ്മുടെ മമ്മൂട്ടി അടക്കമുള്ള ആളുകൾ അവാർഡ് കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഇന്ന് എനിക്കൊരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. മമ്മൂട്ടിയെ പോലെയുള്ള, അതുപോലെ തന്നെ ഗവൺമെൻറ്റിലെ വലിയ മന്ത്രിമാരൊക്കെ കൊടുത്ത അവാർഡുകൾ പോലെ ഒരു അവാർഡ് കൊടുക്കാൻ നമ്മുടെ ആൻറ്റിക് ഗോൾഡ് ഇവിടെ വിളിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ സ്വീകരിക്കുകയും ഇവിടെ എത്തപ്പെടുകയാണ്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് പ്രചോദനം നൽകുന്നൊരു ബിസിനസ്സാണ് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സജീഷ് ഇവിടെ നമ്മുടെ മുമ്പിൽ നൽകിയിരിക്കുന്നത്. കാരണം മിൽക്ക് എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ മിൽക്ക് എല്ലാ വീടുകളിലും എത്തിക്കുക, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ഈ ബിസിനസ്സിലൊക്കെ. ഒരുപാട് കൂടുതൽ മറ്റേ എത്രയോ പാലുകൾ ഇപ്പോൾ നമ്മുടെ വിപണിയിലുണ്ട്. അതൊക്കെ മറികടന്നുകൊണ്ട് 1000 കോടിയുടെ ടേൺഓവർ നടത്തുന്ന ഒരു കമ്പനിയുടെ ഒരു MD ആയിട്ട് നമ്മുടെ ചെറുപ്പക്കാരനായ സജീഷ് ഇവിടെ മുമ്പിൽ എത്തുമ്പോൾ നമ്മുടെ ബിസിനസ്സുകാർക്കൊരു മാതൃകയാണ്. ആ മാതൃകപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ സജീഷിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാവർക്കും പ്രചോദനമായിരിക്കണം, അതായിരിക്കട്ടെ. അത് മാത്രമല്ല, ഇവരുടെ കമ്പനി നമ്മുടെ കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ജോലിയില്ല എന്ന് പറയുന്ന ഒരു സംസ്ഥാനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഒരു ജോലി ഇല്ലാത്തത് കൊണ്ട് വലിയ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നടക്കുന്നു. പക്ഷേ ആ സ്ഥലത്ത് നമ്മുടെ കേരളത്തിൽ 1200-1200 പരം ആളുകൾ ജോലിക്ക് നിർത്തിക്കൊണ്ട് വലിയൊരു കമ്പനി നടത്തുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും മാതൃകാപരമായിട്ടുള്ള ഒരു
ബിസിനസ്സാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല 1200 കുടുംബങ്ങൾക്ക് ജോലി കൊടുക്കുന്ന ഒരു കമ്പനിയായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ സജീഷ് എന്ന് പറയുന്ന ആളുകൾ കമ്പനി, എളനാട് എന്ന കമ്പനി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്താൻ ഈ കമ്പനിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു സാർ, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടിട്ട് നമുക്ക് എനിക്ക് കൂടുതൽ സംസാരിക്കുന്ന നമ്മുടെ പാലിൻ്റെ ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കാറിയുള്ളൂ. എന്നാലും സ്വർണം, ഇപ്പോൾ സ്വർണത്തിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് കൂടുതൽ ഇപ്പോൾ ഞാൻ താമസിക്കുന്നിടത്തുണ്ട്. എൻ്റെ വളരെ വളരെ ക്ലോസ് ഫ്രണ്ടാണ് ഷാനവാസ്. ഞാൻ വളരെ അത്ഭുതപ്പെട്ടുകൊണ്ട് അത്രയും ഒരു പ്രത്യേക ക്യാരക്ടറാണ് അവൻ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അവൻ്റെ ഡയറക്ടേഴ്സിന്, അവൻ ഈ പാൻഡിക്കിൽ ഷെയറായിട്ടും അതിൻ്റെ ഡയറക്ടേഴ്സിനെ എല്ലാവരും കാണാൻ കഴിഞ്ഞാലും, ഇങ്ങനൊരു അവാർഡ് ഈ കാസർഗോഡ് വരുമ്പോൾ നിങ്ങൾക്ക് തരാൻ തോന്നിയാലും, അത് വാങ്ങാനായിട്ട് എനിക്ക് കഴിഞ്ഞാലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവരോടും നന്ദി പറയും. താങ്ക് യു സാർ, താങ്ക് യു. എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ പരിപാടി ഇവിടെ ക്ലോസ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. പിന്നെ രണ്ട് ബാക്കി കേബിരിച്ച സംസാരിക്കാണ് പറഞ്ഞല്ലോ. ഓൺലൈനിൽ ഉള്ളത് പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാവർക്കും അഭിമാനത്തോടുകൂടി പിന്നെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് സജീഷ്. കാരണം 1000 കോടി രൂപയുടെ ടേൺ ഓവറിൽ പാലും പാൽ ഉൽപ്പന്നങ്ങളും അല്ലേ, എത്രത്തോളം പാലുൽപ്പന്നങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ 168 പാലുൽപ്പന്നങ്ങൾ ആണ് മൂപ്പരുടെ വ്യവസായത്തിലൂടെ പൊതുജനങ്ങൾക്ക് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഇനിയും അദ്ദേഹം ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആൻറ്റിക്കോൾഡിൻ്റെ പേരും എൻ്റെ പേരിലും ആശംസിക്കുന്നു. എല്ലാവിധ ഭാവുകളും നേരുന്നു. ഓക്കെ, താങ്ക് യു, താങ്ക് യു സാർ, താങ്ക് യു.